വ്യാപകമായ തോതിലുള്ള കള്ളപ്പണം ശ്രീ ഷാഫി പറമ്പന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ വലിയ തോതിൽ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഇന്നലെ KPM ഹോട്ടലിലുണ്ടായ കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ഉചിതമായ രീതിയിലല്ല നടത്തിയത്. ഈ വാർത്ത പുറത്തു വന്ന് അരമണിക്കൂറിന് ശേഷമാണ് 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന പോലീസ് അവിടെ എത്തിയത്. സ്റ്റേഷനിൽ വനിതാ പോലീസുകാരുണ്ടായിട്ടും ആദ്യം വനിതാ പോലീസുകാരെ വിന്യസിക്കാൻ പോലീസ് തയ്യാറായില്ല. 40-ലധികം മുറികളുള്ള KPM കേവലം 12 മുറികൾ മാത്രമാണ് പോലീസ് പരിശോധിച്ചത്. എല്ലാ മുറികളും പരിശോധിക്കുന്നതിന് UDF പ്രവർത്തകർ തടസ്സം നിന്നു. പക്ഷെ ആവശ്യമായ ഫോഴ്സിനെ ഉപയോഗിച്ച് തടസ്സം നിന്നവരെ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. കള്ളപ്പണ ഇടപാട് നടന്നുവെന്നുള്ള ഇന്റലിജൻസ് വിവരം ഒരു വലിയ ട്രോളി ബാഗിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ അവിടെ പണം ഇറക്കിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പക്ഷെ ആ ദൃക്സാക്ഷികളൊന്നും തന്നെ മൊഴിയെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അവിടെ വന്ന വാഹനങ്ങൾ ആരൊക്കെയാണ് ആ സമയത്ത് പറയപ്പെടുന്ന സമയത്ത് അവിടെ വന്നത്, ആ ബാഗുകൾ എങ്ങോട്ടാണ് പോയത്, ഇതിനെ സംബന്ധിച്ചൊന്നുമുള്ള ശരിയായ ഒരു വിശദീകരണം നൽകാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ദുരൂഹമാണ്. ഇന്നലെ കള്ളപ്പണം അവിടുന്ന് കടത്താനോ അതല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു മുറിയിൽ സൂക്ഷിക്കാനോ, ഞാൻ സുരക്ഷിതമായ എന്ന് പറയുന്നത് അടിവരയിട്ട് പറയാണ്, അതിന്റെ സംശയം ഞാൻ പിന്നീട് പറയാം, സുരക്ഷിതമായ മറ്റൊരു മുറിയിൽ സൂക്ഷിക്കാനോ അവസരം കൊടുത്തത് പോലീസാണ്. പോലീസിന് സാധിക്കുമായിരുന്ന കാര്യങ്ങൾ പോലും ഇന്നലെ അവിടെ നിർവഹിച്ചിട്ടില്ല. ഇതുതന്നെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡിലും സംഭവിച്ചത്. വ്യാജ തിരിച്ചറിയൽ കാർഡിൽ ഞങ്ങളോടൊപ്പം DYFI സംസ്ഥാന ഘടകവും പരാതിക്കാരായിരുന്നു. തിരിച്ചറിയൽ കാർഡിന്റെ മുഴുവൻ സാങ്കേതിക വിവരങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ്. പക്ഷെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ കേസ് അന്വേഷണം വഴിമുട്ടുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ സംസ്ഥാനത്തെ പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രി തലശ്ശേരിയിൽ വെച്ച് ഷാഫി പറമ്പരുമായിട്ട് കൂടിക്കാഴ്ച നടന്നതിന് ശേഷം ആ മന്ത്രിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പം ഭരിക്കുന്നത്. ഈ അന്തർധാര പല കേസുകളിലും സംസ്ഥാനത്ത് സജീവമാണ്. ഇന്നലെ നടന്ന ദൃശ്യങ്ങൾ മുഴുവൻ ഞാൻ പരിശോധിച്ചു എല്ലാ ചാനലുകളുടെയും.